Hello friends, everybody gave me a chance to do a video. Typical fault another. Complaint, your model, T-con board separator, your model, Urubada it government. Set a box on Gimulasta, Sredichinoka, screen leggy, Valaris Sredichinoka, set a box of boot tie kainate, Gananamku, Kurchil, Orinchi, Eldasho Rinchi Bagatum over the picture clear at all under. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു 3 സെക്കൻഡ് ഗ്യാപ്പിൽ സ്റ്റില്ലാവണം, ഫ്രീസിങ്. അതിന് ഫ്രീസിങ് പ്രോബ്ലം എന്നാണ് പറയുക. ഫ്രീസാവുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അതായത് 1 ഇഞ്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം മുഴുവൻ ചെറിയ ചെറിയ ലൈനുകളുണ്ട് കൂടെ. കണ്ടോ, ഇത് ഫ്രീസാവുന്നതാണ്. ഒരു 3 സെക്കൻഡ്, 1, 2, 3 എന്ന് പറയുമ്പോഴേക്കും 3 സെക്കൻഡ്, 1, 2, 3 1, 2, 3 പിന്നെ 3 സെക്കൻഡ് ഇടവിട്ട് ഇത് സ്റ്റില്ലാവുകയാണ് ചെയ്യുന്നത്, ഫ്രീസാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് ഇതുപോലെ കൂടുതൽ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈനുകൾ പോവില്ല, നമുക്ക് ഇത് റിപ്പയർ ചെയ്യുമ്പോൾ ലൈൻ പോവില്ല. ലൈൻ ഒരെണ്ണമൊക്കെ ഉള്ളൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല. കൂടുതൽ ലൈൻ വരുന്നത് വരെ കസ്റ്റമർ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ലൈനുകൾ അവിടെ തന്നെ നിൽക്കുന്നത്. നമുക്കതിനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പല രീതിയിൽ നമ്മൾ അതിൻ്റെ CKB ഒക്കെ കട്ട് ചെയ്ത് നോക്കി ഇല്ല. പക്ഷേ ലൈനുകൾ ഉണ്ടാവും. ചില TVക്ക് 1-2 ലൈൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ലെവൽ സ്റ്റിക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ലൈൻ മാത്രമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് പിക്ചർ ഓടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ലൈൻ വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ ലൈൻ പോകില്ല. ശ്രമങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈൻ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ കസ്റ്റമർ കട്ട് ചെയ്താൽ ഓക്കെ, കസ്റ്റമർ കൊണ്ടുവന്ന് തന്നാൽ റിപ്പയർ ചെയ്താൽ ഓക്കെ. ഇതാണ് എൻ്റെ ടി കോൺ ബോർഡിൽ നമ്മൾ ആദ്യം തന്നെ ഈവനും ഓടും ലെവൽ ഷിഫ്റ്റർ എന്ന് വരുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് വളരെ എളുപ്പമാണ്. ഇതിനകത്ത് പാനസോണിക്കിൽ ഈ ഒരു മോഡലിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കാണ് അവിടെ ലെജൻഡ് കൊടുത്തിട്ടുള്ളത്, LVDS FFC കേബിളിലേക്ക് പോയിട്ടുള്ള ആ ഭാഗത്ത് അതിൻ്റെ ഡോട്ട് പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എൻ്റെ ഒരു റൂട്ട് ഇവിടെ ഇത് ഇവിടെ മുതൽ നമ്മൾ എണ്ണി തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 എണ്ണമാണ് ഈ സെൻറ്റർ ഭാഗത്തുള്ളത്. ഉണ്ട് 3, 4, 5, 6, 7, 8 ഇതാണ് അതിൻ്റെ ലെജൻഡറി മാർക്ക്. ഈ ഒരു ബോക്സിലുള്ള എൻ്റെ ലെജൻഡ് മാർക്ക് വരുന്ന റൈറ്റ് സൈഡിലെ ബോക്സിലാണ്. ഈ ഒരു ബോക്സിൽ വരുന്നതിൻ്റെ മാർക്കിങ് ഇതാണ്. ഒരു ബോക്സിൽ പെടാത്തതിൻ്റെ മുകളിൽ ഈ കാണുന്നതാണ് ആ ഇത്. നമുക്കിതിൽ ഈവനും ഓടും കണ്ടുപിടിക്കണം. ആദ്യം തന്നെ ഫ്രീസിങ് പ്രോബ്ലത്തിന് ഈവനും ഓടുമാണ് കണ്ടുപിടിക്കുന്നത്. 5-ാമത്തെ ഈവൻ കിട്ടി നമുക്ക്. 1, 2, 3, 4, 5 5-ാമത്തെ ഈവൻ കിട്ടി. ഈവൻ കിട്ടിയപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരിടയാളെന്ന് വെച്ചിട്ടാ മാറിപ്പോണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി വേണ്ട ഓടാണ്. ഓടിന് 1, 2, 3, 4, 5, 6 അതായത് 5 നമ്മളെടുത്തു, 6-ാമത്തത് ഓടാണ്. ഓട് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്താണ് വരേണ്ടത്. വോൾട്ടേജ് ഒരു സമയത്ത് VGH 3 സെക്കൻഡ് കഴിഞ്ഞാൽ VGL വരും. ഒരിടത്ത് VGH ആയിരിക്കുമ്പോൾ മറ്റേ ഈവൻലി VGH ആണ്, ഓടിൽ VGL ആയിരിക്കും. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക, ഈവൻ ഓട് ഷിഫ്റ്റിംഗ് നോക്കുക. ഈവൻ ഓട് ഷിഫ്റ്റിംഗ് നോക്കുമ്പോൾ വോൾട്ടേജ് വേരിയേഷൻ എങ്ങനെ വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ് ഗ്രൗണ്ട് കൊടുത്ത് ഇവൺ ചെക്ക് ചെയ്തപ്പോൾ 4.9 വോൾട്ട് ഇവണിൽ തന്നെ
ത്രീ സെക്കൻഡിൽ ചേഞ്ച് ആയിട്ട് 26 വോൾട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ 4.9 വരുന്നുണ്ട് ഇവനിൽ. ഇനി നമുക്ക് ഓട് ചെക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ 26 4.7 വോൾട്ടാണ് വരുന്നത്. നമുക്ക് 4.9 കിട്ടിയെടുത്ത് 0.2 വോൾട്ടിൻ്റെ മിസ്സിങ് ഓടിൽ വരുന്നുണ്ട്. ഓടിൽ 0.2 വോൾട്ടിൻ്റെ മിസ്സിങ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഡ്രോപ്പിംഗ് വരുന്നുണ്ട്. ഇതിൽ ഓടിൽ ഓടിൽ ഡ്രോപ്പിംഗ് വരുമ്പോൾ അതവിടെ ഷോർട്ടാവാണ് ചെയ്യുന്നത് ഇൻറ്റേണലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇവനിൽ 4.9 ഷോർട്ടിൽ ഓടിലുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ മീറ്ററും കാണണം സ്ക്രീനും കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇവൻ അല്ലെങ്കിൽ ഓടെടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ പടമിട്ടിട്ട് വോൾട്ടേജും ചെക്ക് ചെയ്യുക, സ്ക്രീനും നോക്കുക. ഏത് വോൾട്ടേജ് നമ്മൾ കൊടുത്ത പോയിൻ്റ് ഇവനിലാണെങ്കിൽ ഇവനിൽ 4.9 വോൾട്ട് വരുമ്പോൾ പിക്ചർ ക്ലിയർ ആയിട്ട് ഓടുന്നുണ്ട്. 26 വരുന്ന സമയത്താണ് സ്റ്റില്ലാവുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഷോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവൻ 4.9 വോൾട്ട് വരുന്ന സമയത്ത് പിക്ചർ ക്ലിയർ ആയിട്ട് ഓടുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ആ ഒരു ഇവൺ സൈഡിനെ ഓട് ഇവനെ ലെവൽ ഷിഫ്റ്റർ ചെയ്യുന്ന വരുന്ന ലെവൽ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന DC ഐ സി ആണ് അതിൻ്റെ ലെവൽ ഷിഫ്റ്റർ കൂടിയിട്ടാണ് ആ ട്രാക്ക് നമ്മൾ കട്ട് ചെയ്യുക. ഓടും ഇവനും ഐ സി എന്ന് വരുന്ന ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ VGL നെ നമ്മൾ 4.9 വോൾട്ട് ഇവനിൽ വന്നപ്പോൾ പിക്ചർ കറക്റ്റായിട്ട് ഓടുന്ന ഒരു ഇതാണ് കണ്ടത്. ആ സമയം ഓടിലേക്ക് 4.9 പോകുമ്പോൾ സ്റ്റില്ലാവുന്നൊരവസ്ഥ നമ്മൾ കണ്ടത് മീറ്ററിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവനിലേക്ക് ലെവൽ ഷിഫ്റ്റിംഗ് ഇല്ലാതെ VGL നെ ത്രൂ ഔട്ട് ബൈപ്പാസ് ചെയ്യാം. ലെവൽ ഷിഫ്റ്ററിൻ്റെ ഐ സി എന്ന് കട്ട് ചെയ്തിട്ട് ത്രൂ ഔട്ട് VGL ടെസ്റ്റ് പോയിൻ്റ് നടത്തി VGL എടുത്തിട്ട് ഇവനിൽ 4.9 വന്നിരുന്ന പൊസിഷനിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ VGH ഓടിൽ ത്രൂ ഔട്ട് ബൈപ്പാസ് ചെയ്യാം. അപ്പം ലെവൽ ഷിഫ്റ്റിംഗ് ഇല്ല, അപ്പം നെഗറ്റീവ് വോൾട്ടേജ് 4.9 വോൾട്ട് ഓടിലേക്ക് നമ്മൾ കടത്തിവിടുന്നില്ല, അതാണ് അതിൻ്റെ ഒരു തിയറി. കടത്തിവിട്ടാൽ അവിടെ ഷോർട്ടിംഗ് ഉണ്ടാവും, അപ്പോൾ അവിടെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെവൽ ഷിഫ്റ്റർ ഇല്ലാതെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം, നമ്മളവിടെ അത് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കണ്ടിന്യൂട്ടിയിലിട്ടിട്ട് ലെഡ് കൊടുത്തിട്ട് രണ്ട് പോയിൻറ്റിലും ഒന്ന് ടെസ്റ്റ് പോയിൻറ്റിലും കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഹോളിലും ടെസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള ഗ്യാപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂട്ടിയിലിട്ടിട്ട് ഷോർട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ ഹോളും ടെസ്റ്റ് പോയിൻറ്റും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കട്ട് ചെയ്യണം. അത് നമ്മൾ കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ ഐ സി ഹീറ്റാവും, അല്ലെങ്കിൽ VGL വോൾട്ടേജിൻ്റെ ഐ സി എന്താ അത് VGL വോൾട്ടേജ് ജനറേറ്റർ കംപ്ലൈൻ്റ് ആവും. ഒരു കാരണവശാലും കണ്ടിന്യൂറ്റി ഇല്ല എന്ന് ഇവിടെ ഉറപ്പ് വരുത്തണം. ഈ രണ്ട് ലെഡ് കൊടുത്തിട്ടുള്ള ആ രണ്ട് ലെഡിൻ്റെയും ഇടയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അത് അനിമേഷൻ പിക്ചർ ഇട്ട് തരാം, അതേപോലെ തന്നെ കട്ട് ചെയ്താൽ മതി ഈ ഒരു മോഡലിൽ. അപ്പോൾ എല്ലാ TVക്കും ഇതുപോലെ ഫ്രീസിംഗ് ഫോൾട്ട് വന്നാൽ ലെവൽ ഷിഫ്റ്റർ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുക. അതായത് ഓട് ഇവൺ വരുന്ന പോയിൻ്റുകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ബൈപ്പാസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ചില പാനസോണിക് TVയിലൊക്കെ ജസ്റ്റ് VGH മാത്രം കൊടുത്താൽ തന്നെ ലെവൽ ഷിഫ്റ്റ് രണ്ടും കട്ട് ചെയ്തിട്ട് VGH മാത്രം വരുന്ന നമ്മൾ മീറ്ററിൽ ചെക്ക് ചെയ്തിട്ട് ഏത് വോൾട്ടേജ് വരുമ്പോഴാണ് പടം സ്മൂത്തായിട്ട് പോകണത് അവിടേക്ക് അതേ വോൾട്ടേജ് ലെവൽ ഷിഫ്റ്റിംഗ് ഇല്ലാതെ കൊടുക്കുക. ഇതിവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇവനിലാണ് 4.9 കിട്ടിയത്, 4.7 ഉള്ളൂ ഓടിൽ. അപ്പോൾ 4.9 ഇവനിൽ വന്ന വരുന്ന സമയത്ത് പിക്ചർ നോർമൽ വർക്കിംഗ് ആയിരുന്നു. ആ അപ്പോൾ നമ്മളിത് VGL ത്രൂ ഔട്ട് ഷോർട്ട് കട്ട് ചെയ്തു, അത് ലെവൽ ഷിഫ്റ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം VGL ത്രൂ ഔട്ട് എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ VGH നിന്നും ഓടിലേക്ക് ത്രൂ ഔട്ട് കണക്ഷൻ എടുത്തു കൊടുക്കുക.
അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. പക്ഷേ ഈ ലൈനുകൾ പോകില്ല, ലൈനുകൾ അധികം വരുന്നത് വരെ കസ്റ്റമറോട് വെച്ചോണ്ട് കസ്റ്റമേഴ്സിനെ അറിയില്ല. അവർ സൗണ്ട് കേട്ടിട്ടാലും തൽക്കാലമായിട്ട് സാധനം കണ്ടുകൊണ്ടിരിക്കും. കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈൻ കൂടിക്കൂടി വരും, കൂടിക്കൂടി വന്ന് നമുക്കത് മാറ്റാൻ പറ്റില്ല. ഒരു ലൈനോ രണ്ട് ലൈനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈനിൽ രണ്ട് ലൈനേ ഉണ്ടാവുള്ളൂ, ക്ലിയർ ആയിട്ട് പിക്ചറോട് റിപ്പയർ ചെയ്തെടുക്കാം. പക്ഷേ കൂടുതൽ ലൈനുകൾ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, പിന്നെ പാനൽ മാറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഈ ഒരു മോഡലിന്, ഈ ഒരു പാനസോണിക്കിൻ്റെ മോഡലിൽ ടിപ്പിക്കലായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 എണ്ണം ശരിയാക്കി, അതിലൊരു 2-3 എണ്ണം ലൈനുകൾ കുറവായിരുന്നു. അത് സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. ലൈൻ ഉള്ളതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലൈൻ അങ്ങനെ തന്നെ വെച്ച് പാർട്ടി കൊടുക്കുകയാണ് ചെയ്ത് അവരോട് പറഞ്ഞിട്ട്, അല്ലെ പിന്നെ പാനൽ മാറ്റേണ്ടി വരും എന്നുള്ളൊരു സംഭവം പറഞ്ഞു. ഇതാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് VGH-ന്ന് ത്രൂ ബൈപ്പാസ് പാനലിലേക്ക് വേണം, സൈഡിലേക്ക് കൊടുത്തു. VGH ഓഡിൽ കൊടുത്തു. ഈവനിൽ നമുക്ക് 4.9 volt ആണ് വന്നത്. ഈ 4.9 വരുന്ന സമയത്ത് നമുക്ക് പിക്ചർ കറക്റ്റായിരുന്നു. അതായത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സമ്മതി ഓക്കെ. ഈ ഒരു അനിമേഷൻ കണ്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കോ ഡിസ്ലൈക്കോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കോൺ എനേബിൾ ആക്കി വെക്കുക. കുറച്ച് ലോങ് ആയിപ്പോയി വീഡിയോ വരാനായിട്ട്, സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. എനിവേ പുതിയ വീഡിയോകളായിട്ട് വരാം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്.